ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഡൽഹി ടു ജയ്പൂറാണ് പോകുന്നത്. ബസ്സിലാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം 295 കിലോമീറ്റേഴ്സോളം ഉണ്ട് ഡൽഹി ടു ജയ്പൂർ. പോണ വഴിക്ക് നമ്മളൊരു എയ്റോപ്ലെയിൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പതുക്കെ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ എയർപോർട്ട് കണ്ടു. വീഡിയോ എടുത്തെങ്കിലൊന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. നമ്മളിപ്പോൾ ജയ്പൂർ എത്തിയിട്ടുണ്ട്. നാർഗർ എന്ന് പറയുന്ന ടൂറിസ്റ്റ് പ്ലേസിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ ടൂറിസ്റ്റ് പ്ലേസുകളും നമ്മൾ ഓട്ടോയിലാണ് വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നഹർഗർ എന്ന് പറയുന്ന സ്ഥലത്തോട്ട് പോകണമെങ്കിൽ കുറച്ച് ദൂരം മല ചുറ്റേണ്ടി വരും. ഏകദേശം 15 to 20 മിനിറ്റ്സോളം ടൈം എടുക്കും. 20 കിലോമീറ്റേഴ്സോളം ഉണ്ടെന്നാണ് ഓട്ടോ ഡ്രൈവർ പറഞ്ഞത്. ഇതൊരു ക്ഷേത്രമാണ്, നാർഗർ റിലേറ്റഡ് ആയിട്ടുള്ള ക്ഷേത്രമാണ്. അപ്പം നമ്മൾ നാർഗർ എൻ്റർ ചെയ്യാൻ പോവുകയാണ്. ഇതിപ്പോൾ നാർഗർ എത്തിയിട്ടില്ല, പക്ഷെ നമ്മളിപ്പം ഏകദേശം എത്തിയിട്ടുണ്ടെന്ന് പറയാം. അപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മളിനി ഇവിടെ എൻട്രി പാസ്സൊക്കെ എടുക്കണം. ഫ്രണ്ട്സ്, നമ്മൾ ഉള്ളിലോട്ട് കയറാൻ പോവുകയാണ്. അപ്പോൾ ഉള്ളിലോട്ട് കയറിയതിന് ശേഷം ഇങ്ങനെയുള്ള കാഴ്ചയാണ് കണ്ടത്. അപ്പോൾ ആണ് അറിഞ്ഞത് ഇനിയും കുറേ ദൂരം പോയതിന് ശേഷം മാത്രമേ നമുക്ക് കറക്റ്റ് ഡെസ്റ്റിനേഷനിൽ എത്താൻ പറ്റുള്ളൂ എന്ന്. സോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഏകദേശം 10 മിനിറ്റ്സോളം അടുത്ത് നമ്മളിപ്പോൾ നാർഗർ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യും. അപ്പോൾ ഡ്രൈവർ ഉള്ളിലോട്ടൊന്നും വരില്ല, വെളിയിൽ നിന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരും നമ്മളെ. അപ്പം നമ്മളിത് ഉള്ളിലോട്ട് കയറാൻ പോവാണ്. ഇതാണ് എൻ്റെ ഒരു പുറം ഭാഗം വരുന്നത് കേട്ടോ. ഇതെൻ്റെ അമ്മയും അനിയനും പപ്പയാണ് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഉള്ളിൽ കയറിയതിന് ശേഷം ടിക്കറ്റ് എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ ടിക്കറ്റ് എടുത്തു. അപ്പം പപ്പ അവിടെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഞാൻ ഇവിടെ ഒന്ന് വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ ഗൈസ്, നമ്മൾ ഉള്ളിലോട്ട് കയറുകയാണ്. ഉള്ളിലോട്ട് കയറിയപ്പോൾ പറഞ്ഞു വീണ്ടും ടിക്കറ്റ് എടുക്കണമെന്ന്. അപ്പോൾ അങ്ങനെ പപ്പ ടിക്കറ്റ് എടുക്കാൻ പോയി. അപ്പോൾ എൻ്റെ ഉള്ളിൽ വീഡിയോസ് ഒന്നും അലോഡഡ് അല്ല. സോ ആദ്യം തന്നെ നമ്മൾ ജയ്പൂർ വാക്സ് മ്യൂസിയത്തിലോട്ടാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളൊന്നും എടുക്കാൻ പറ്റില്ല, വീഡിയോസ് ഒന്നും അലോഡഡ് അല്ല എന്നാണ് പറഞ്ഞത്. ആ കാണുന്നതാണ് ജയ്പൂർ വാക്സ് മ്യൂസിയം. അവിടെ ഒരു ബോർഡ് ഉണ്ടായിരുന്നു, ബിഫോർ ആൻഡ് ആഫ്റ്റർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ വാക്സ് മ്യൂസിയം ഒക്കെ കണ്ടതിന് ശേഷം നമ്മൾ കട്ട്പുത്തിൽ ഡാൻസ് കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് ഏകദേശം 10 to 15 മിനിറ്റ്സോളം ഉണ്ടായിരുന്നു. അപ്പോൾ മൊത്തം ഒന്നും കാണിച്ച് നിങ്ങളെ വിറപ്പിക്കുന്നില്ല. കട്ട്പുത്തിൽ ഡാൻസ് കണ്ടതിന് ശേഷം നമ്മൾ ടൈഗറിൻ്റെ അടുത്ത് പോയി. അപ്പോൾ ഞാനും എൻ്റെ അനിയനുമായിട്ട് ഒന്ന് ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു. ആ കാണുന്ന ടൈഗർ ഒറിജിനൽ ഒന്നുമല്ല. ടൈഗറിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം നമ്മൾ കുറച്ചുള്ളിലോട്ട് വന്നതിന് ശേഷം ഈ ഒരു കാഴ്ച കണ്ടു. എന്താന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുന്നൊന്നും എനിക്കറിഞ്ഞൂടാ. എനിക്കൊന്ന് രാജസ്ഥാനിലുള്ള എല്ലാ വീടുകളും കാണാൻ പറ്റുന്നതുകൊണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മളൊരു ഗ്രൗണ്ട് ഉണ്ട്. ഗ്രൗണ്ടിൽ രണ്ട് പിള്ളേരെ നിന്ന് ക്രിക്കറ്റ് കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോ ഞാൻ മൊബൈലിലൂടെയാണ് എടുക്കുന്നത്. എത്ര ക്ലാരിറ്റി ഉണ്ടെന്നോ നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടെന്നോ ഒന്നും അറിഞ്ഞൂടാ. എന്തായാലും കണ്ട് ആസ്വദിക്കാൻ ശ്രമിക്കുക. ഇനി നമ്മൾ നാർഗറിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നാർഗറിൽ പോണതിന് മുമ്പ് നമ്മൾ ശീഷ്മല കണ്ടു. അവിടെ വീഡിയോസ് ഒന്നും അലോഡഡ് അല്ല, അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ കുറച്ച് ഉള്ളിലോട്ട് വന്നതിന് ശേഷം ഇവിടെ ഒരു റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് പോലെയുള്ള ഒരു സ്ഥലം കണ്ടു. ഇത് അതിൻ്റെ പ്യൂരിഫൈ ചെയ്തിട്ടുള്ള വെള്ളം തോന്നുന്നുണ്ട്. കറക്റ്റ് എന്താണെന്ന് അറിയില്ല. ഫ്രണ്ട്സ്, നമ്മൾ നാർഗർ എത്തിയിട്ടുണ്ട്. ഇതാണ് ഔട്ടർ ലുക്ക് വരുന്നത്. നമ്മൾ അകത്തോട്ട് കയറാൻ പോവാണ് കേട്ടോ. ആ ഗുഹയിലൂടെയാണ് നമുക്കിനി കയറേണ്ടത്. അപ്പോൾ കയറുന്നതിന് മുമ്പേ ഇവിടുത്തെ കുറച്ച് ഔട്ടർ ലുക്കൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അകത്ത് കയറുന്നതിന് മുമ്പേ ആയിട്ട് ഇവിടെ നമ്മളുടെ ടിക്കറ്റ് എല്ലാം ചെക്ക് ചെയ്യാനുള്ള ഒരാളുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അകത്ത് കയറിയിട്ടുള്ള ഒരു വ്യൂ. ഉള്ളിലോട്ട് കയറിയതിന് ശേഷം ഇങ്ങനെയുള്ള ഒരു വ്യൂ ആണ് ഉണ്ടായിരുന്നത്. അവിടെ ഒരു സ്റ്റാർ ഒക്കെ വെച്ചിട്ടൊരു ഡിസൈനൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ മൊത്തത്തിൽ ഒന്ന് കറക്കി കാണിച്ചു തന്നേ ഉള്ളൂ. ഇത് റാണിമാരുടെ സ്റ്റോർ റൂമാണ്. അടുത്ത് നമ്മൾ അടുത്ത ഗുഹയിലൂടെ കയറാൻ പോവുകയാണ്. ഇത് ആക്ച്വലി ഓരോ റൂമിലാണ് ഞാൻ ഗുഹ എന്ന് പറയുന്നതേ ഉള്ളു. ഓരോ റൂമും ഡ്രസ്സിങ് റൂംസും അങ്ങനെയൊക്കെയുള്ള റൂംസാണ് കേട്ടോ ഇതൊക്കെ. അതിനുശേഷം അടുത്ത റൂമിലോട്ട് കയറി നമ്മളിങ്ങനെ ഓരോ റൂമിലൊന്ന് കയറും തോറും വേറെ വേറെ റൂം വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു ജനലുണ്ട്. അപ്പോൾ ഞാൻ അതിനകത്തോടെ മൊബൈൽ വെച്ച് നോക്കിയപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഒരു വ്യൂ കിട്ടി. നമ്മൾ നേരത്തെ കണ്ട സെയിം വ്യൂ തന്നെയാണ് ഇവിടെ നിന്നും കിട്ടിയത്. അപ്പോൾ ഇതൊക്കെ കണ്ടതിന് ശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ ഗൈഡ് വന്നു നമുക്ക് ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഗൈഡ് പറഞ്ഞു വീഡിയോ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ വീഡിയോ ഓഫ് ചെയ്തു. അപ്പോൾ ഇതേ നമ്മളൊരു ഗുഹയ്ക്കകത്തൂടെ കയറിക്കൊണ്ടിരിക്കുക. ഫ്രണ്ട്സ്, നമ്മൾ
കുറേ പടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം നടന്ന് നമ്മളിത് മുകളിലെത്തിയിട്ടുണ്ട്. ഇതും എല്ലാം റാണിമാരുടെ റൂംസും സ്റ്റോർ റൂംസും എല്ലാ സ്ഥലങ്ങളും ഒരുപോലെ തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം 7 റാണിമാരോളം ഉണ്ടായിരുന്നല്ലോ, അപ്പം എല്ലാവർക്കും ഒരുപോലെയാണ് ഉണ്ടായിരുന്നത്. അപ്പം എല്ലാ സ്ഥലങ്ങളും ഒരുപോലെ തന്നെയായിരുന്നു. ഓരോ ഗുഹയ്ക്കകത്ത് കയറും തോറും ഈ സെയിം സാധനം തന്നെയായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ പ്രത്യേകിച്ചൊന്നും തന്നെ ഞാൻ കാണിക്കുന്നില്ല, ഉദ്ദേശം വേറെ ഒന്നുമില്ല. വീണ്ടും വീണ്ടും ഒരേ കാര്യം തന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കും ബോറടിയായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ കുറച്ച് മുകളിലോട്ട് വന്നതിന് ശേഷം വീണ്ടും നമ്മൾ ഈ ഒരു വ്യൂ കണ്ടു. അപ്പോൾ ഇതാണ് ഓടി അടക്കാൻ പറ്റിയൊരു സ്ഥലം. ഇപ്പോൾ ഇവിടെ നിന്നാണ് കേട്ടോ ഞാൻ ആ ബിൽഡിങ്സ് ഒക്കെ കാണിച്ചത് വീണ്ടും കണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എൻ്റെ അനിയനാണെങ്കിൽ ഓടി അടക്കുമായിരുന്നു. ഫ്രണ്ട്സ്, നമ്മളങ്ങനെ ജയ്പൂർ വാക്സ് മ്യൂസിയം, സീസ് മഹൽ, നാർഗർ ഇത്രയും സ്ഥലങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞിട്ട് നമ്മളിനി തിരിച്ചു പോവാണ്. അപ്പോൾ വരണ വഴിക്ക് നമ്മൾ ജൽമഹൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു പോകുന്ന വഴിക്ക് എടുക്കാമെന്ന്. അപ്പോൾ ഇതാണ് നമ്മളുടെ ജൽമഹൽ. വീഡിയോക്ക് അത് എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല, പക്ഷേ പറ്റണ പോലെ എടുക്കാൻ ശ്രമിച്ചു. അതൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ എലിഫൻറ്റ് റൈഡിങ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. നാർഗറിൽ നിന്ന് അത്യാവശ്യം കുറേ ദൂരം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മളുടെ എലിഫൻറ്റ് റൈഡിങ് ചെയ്യുന്ന സ്ഥലം. അവിടെ പോയപ്പോൾ വില കേട്ടപ്പം ഞങ്ങൾ ഞെട്ടി. പെർ ഹെഡിന് 1000 രൂപയോളം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അത്രത്തോളം ബഡ്ജറ്റൊന്നും ഇല്ല, അത് കാരണം നമ്മൾ റൈഡിനൊന്നും കയറിയില്ല. അപ്പോൾ ഇതേ നമ്മൾ റൈഡൊന്നും ചെയ്യാതെ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോണ വഴിക്ക് കുറേ ആനകളുണ്ടായിരുന്നു, അതൊക്കെ കണ്ടു. റൈഡൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ ആനയൊക്കെ കണ്ടു കേട്ടോ. എലിഫൻറ്റ് റൈഡ് ചെയ്യാൻ പറ്റാത്ത കാരണം നമ്മൾ ക്യാമൽ റൈഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനും അനിയനും അമ്മയും കൂടെ കയറി. പക്ഷേ ഇതിൽ പെർ ഹെഡിന് 500 ആണ് വരുന്നത്, അതുകൊണ്ട് അത്ര ബഡ്ജറ്റ് പ്രശ്നം തോന്നിയില്ല. അതിനുശേഷം നമ്മൾ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് അടിക്കാമെന്ന് വിചാരിച്ചു. ഫ്രണ്ട്സ്, നമ്മളുടെ വീഡിയോ ഇവിടെ അവസാനിക്കാറായിട്ടുണ്ട്. അപ്പോൾ തിരിച്ചു പോണ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ബൈ.